വെൽക്കം ബാക്ക് ടു റൈറ്റ് ക്ലിക്ക്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ റീസൺസ് നോട്ട് ടു ബൈ MI നോട്ട്ബുക്ക് 14 ഹൊറൈസൺ എഡിഷൻ. ഈ നോട്ട്ബുക്ക് ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വീക്ക് കഴിഞ്ഞു. MI നോട്ട്ബുക്കിൻ്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. MI നോട്ട്ബുക്ക് രണ്ട് വേരിയൻസിലാണ് വരുന്നത്, MI നോട്ട്ബുക്ക് 14 MI നോട്ട്ബുക്ക് 14 ഹൊറൈസൺ എഡിഷനും. ഇത് ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റ് ആയ i7 പ്രോസസ്സറുള്ളൊരു മോഡലാണ്. ഇതിൽ തന്നെ ഒരുപാട് പോരായ്മകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പോരായ്മകൾ ഏതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. പെർഫോമൻസ്. ഒരു 1 വീക്ക് യൂസേജിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് ഹെവി പെർഫോമൻസ് ഉള്ള ഒരു നോട്ട്ബുക്ക് എന്ന അവകാശവാദത്തോടെയാണ് MI ഇത് ഇറക്കിയത്. എങ്കിലും ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. അഡോബി പ്രീമിയർ പോലുള്ള ഹെവി സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഹെവി ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഹെവി എഡിറ്റിങ്ങിനോ വേണ്ടിയാണ് നിങ്ങളിത് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കിത് ആപ്റ്റ് അല്ല. മെമ്മറി. ഒരു 8 GB RAM ആണ് ഇതിൽ വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇതിൻ്റെ RAM എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ലോട്ട് അവരിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് മദർ ബോർഡിൽ സോൾഡർ ചെയ്തിട്ടാണ് വരുന്നത്. റീപ്ലേസ് ചെയ്യാനോ എക്സ്ട്രാ ആഡ് ചെയ്യാനോ സാധിക്കില്ല. സ്റ്റോറേജ്. ഇതിലൊരു 512 GB SATA NVMe SSD ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഉള്ള SSD മാറ്റി കപ്പാസിറ്റി കൂട്ടാനേ സാധിക്കൂ. എക്സ്ട്രാ സ്റ്റോറേജ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. കീബോർഡ്. ഇത്രയും എക്സ്പെൻസീവ് ആയൊരു ലാപ്ടോപ്പായിട്ട് കൂടി ഇതിലൊരു ബാക്ക് ലൈറ്റ് കീബോർഡല്ല പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലോ ലൈറ്റ് കണ്ടീഷൻസ് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ലാപ്ടോപ്സിലും ബാക്ക് ലൈറ്റ് കീബോർഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രാക്ക് പാഡ്. ഇതിൽ കൊടുത്തുള്ള ട്രാക്ക് പാഡ് ഒരു ബിലോ ആവറേജ് ക്വാളിറ്റിയാണ്. യൂസ് ചെയ്യുമ്പോഴും ക്ലിക്ക് ചെയ്യുമ്പോഴും എല്ലാം ഇത് വല്ലാതെ ഇളകുന്നുണ്ട്. യൂസ് ചെയ്യുന്ന ടൈമിൽ ഇത് വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് ഫീലാണ് നമുക്ക് തരുന്നത്. ഫിംഗർ പ്രിൻറ് സെൻസർ. ഇതിൽ ഫിംഗർ പ്രിൻറ് സെൻസർ അവൈലബിൾ അല്ല. ഓൾമോസ്റ്റ് 40 to 60,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്സിലും ഇപ്പോൾ ഫിംഗർ പ്രിൻറ് സെൻസർ അവൈലബിൾ ആണ്. ഓഡിയോ ക്വാളിറ്റി. DTS ഡൗൺലോഡ് ഫയറിംഗ് സിസ്റ്റം ഒക്കെ MI പറയുന്നുണ്ടെങ്കിലും ഒരു ബിലോ ആവറേജ് സൗണ്ട് ക്വാളിറ്റി മാത്രമേ നമുക്കിതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. GPU. ഇതിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് NVIDIA MX 350 ആണ്. ഈ റേഞ്ചിലെ ലാപ്ടോപ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ വീക്കസ്റ്റ് GPU ആണിത്. ഹൈ എൻ ഗെയിംസ് എല്ലാം മീഡിയം അല്ലെങ്കിൽ ലോ ഗ്രാഫിക്സിലേക്ക് കളിക്കാൻ സാധിക്കൂ. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ടൈം ലൈനിൽ എഫക്റ്റുകളൊക്കെ ഇടുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. വെബ്കാം. ഇൻബിൽഡ് വെബ്കാം ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിൽ കൊടുത്തിട്ടുള്ള USB വെബ്കാം എപ്പോഴും നമ്മൾ ക്യാരി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. ഓഫീസ് മീറ്റിംഗ്സ് ഒക്കെ എപ്പോഴും അറ്റൻഡ് ചെയ്യേണ്ട ഒരാൾക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. SD കാർഡ് സ്ലോട്ട്. ഒരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇതിലില്ല. എല്ലാ ലാപ്ടോപ്സിലും വരുന്ന ഒരു ഓപ്ഷനാണിത്. ലാൻ പോർട്ട് അല്ലെങ്കിൽ ഇത്തർനെറ്റ് പോർട്ട് ഇതിൽ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്കിത് MI നോട്ട്ബുക്കിൻ്റെ പോരായ്മകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇന്ന് മറ്റുള്ള ബ്രാൻഡ്സുമായി കമ്പയർ ചെയ്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരു ഇതിലും നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരുപാട് ലാപ്ടോപ്പുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.